എപിജെ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ 1931 മുതൽ 1963 വരെയുള്ള കാലഘട്ടം. ഭാഗം 1. ഞാൻ ജനിച്ചത് മദ്രാസ് സംസ്ഥാനത്തിലെ ദ്വീപ് നഗരമായ രാമേശ്വരത്തെ ഒരു ഇടത്തരം തമിഴ് കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് ജൈനുലാബ്ദീന് പറയത്തക്ക ഔപചാരിക വിദ്യാഭ്യാസമോ കാര്യമായ സ്വത്തോ ഒന്നുമുണ്ടായിരുന്നില്ല. ഈ പോരായ്മകൾ ഒഴിച്ചാൽ അദ്ദേഹം നൈസർഗികമായി തന്നെ വലിയൊരു ജ്ഞാനിയും യഥാർത്ഥ ഉദാരമതിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശശാലിനിയായ സഹായിയായിരുന്നു എൻ്റെ മാതാവ് ആഷിയമ്മ. അവർ ഓരോ ദിവസവും തീറ്റിപ്പോറ്റിയിരുന്നവരുടെ എണ്ണം ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എങ്കിലും പുറത്തുനിന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നവരുടെ സംഖ്യ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടേതിലും കൂടുതലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും. എൻ്റെ മാതാപിതാക്കൾ പരക്കെ ഉത്തമ ദമ്പതികളായി കണക്കാക്കപ്പെട്ടിരുന്നു. എൻ്റെ ഉമ്മയുടെ പാരമ്പര്യത്തിനായിരുന്നു കൂടുതൽ മഹത്വം. അവരുടെ പൂർവികരിൽ ഒരാൾക്ക് ബ്രിട്ടീഷുകാർ ബഹാദൂർ സ്ഥാനം നൽകിയിരുന്നു. നല്ല ഉയരവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച പല കുട്ടികളിൽ ഒരുവനായ എനിക്ക് വലിയ പൊക്കമോ ഭംഗിയോ ഒന്നുമുണ്ടായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ച പൂർവീക ഭവനത്തിലായിരുന്നു ഞങ്ങളുടെ വാസം. രാമേശ്വരം മോസ്ക് സ്ട്രീറ്റിൽ ചുണ്ണാമ്പുകല്ലും ചുടുകട്ടയും കൊണ്ട് നിർമ്മിച്ച സാമാന്യം വലുതും ഉറപ്പുള്ളതുമായ ഒരു വീടായിരുന്നു അത്. ഒതുങ്ങിയ മട്ടുകാരനായിരുന്ന എൻ്റെ പിതാവ് അത്യാവശ്യമില്ലാത്ത സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും എല്ലാം ഒഴിവാക്കി പോന്നിരുന്നു. എന്നാൽ ഭക്ഷണം, മരുന്ന്, ഉടുപുടവകൾ തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും യാതൊരു മുട്ടുമുണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ സാമ്പത്തികമായും മാനസികമായും സുരക്ഷിതത്വം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു എൻ്റേത്. ഞാൻ സാധാരണയായി ഭക്ഷണം കഴിച്ചിരുന്നത് അടുക്കളയിൽ ഉമ്മയോടൊപ്പം നിലത്തിരുന്നിട്ടായിരുന്നു. ഉമ്മ എൻ്റെ മുന്നിൽ ഒരു വാഴയില വെച്ച് അതിൽ ചോറ് വിളമ്പിയിട്ട് കൊതിയൂറുന്ന മണമുള്ള സാമ്പാർ ഒഴിക്കും. പിന്നെ വീട്ടിലുണ്ടാക്കിയ തീക്ഷ്ണഗന്ധമുള്ള ഒരുതരം അച്ചാറും ഒരു കട്ട പുതിയ തേങ്ങാച്ചമ്മതിയും അരികിൽ വയ്ക്കും. തീർത്ഥാടകരുടെ പുണ്യസ്ഥലമായ രാമേശ്വരത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും വെറും 10 മിനിറ്റ് നടന്നാൽ മതി. ഞങ്ങളുടേത് മുഖ്യമായി ഒരു മുസ്ലിം പ്രദേശമായിരുന്നുവെങ്കിലും അവരോട് തികച്ചും സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോന്ന ഏതാനും ഹിന്ദു കുടുംബങ്ങളും അവിടെയുണ്ടായിരുന്നു. ഞങ്ങളുടെ തെരുവിലെ പുരാതന മുസ്ലിം പള്ളിയിൽ സായാഹ്ന പ്രാർത്ഥനകൾക്ക് പോകുമ്പോൾ പിതാവ് എന്നെയും കൊണ്ടുപോവുക പതിവായിരുന്നു. അവിടെ ഉയർന്നു കേട്ടിരുന്ന അറബിയിലുള്ള പ്രാർത്ഥനാ വചസ്സുകളുടെ അർത്ഥത്തെക്കുറിച്ച് എനിക്കൊരു അവ്യക്ത ധാരണ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവ ദൈവസന്നിധിയിൽ എത്തിയിരുന്നു എന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ പിതാവ് പള്ളിയിൽ നിന്നും പുറത്തു വരുമ്പോൾ വിവിധ മതസ്ഥരായ കുറച്ച് ആളുകൾ അദ്ദേഹത്തെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരിൽ പലരും നീട്ടിക്കാണിക്കുന്ന മൊന്തയിലെ ജലത്തിൽ അദ്ദേഹം വിരൽത്തുമ്പ് മുക്കിയിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലും. ഈ ജലം അവർ വീട്ടിൽ കൊണ്ടുപോയി അവിടെയുള്ള രോഗികൾക്ക് കൊടുക്കുമായിരുന്നു. അത് കഴിച്ച് രോഗശാന്തി അനുഭവപ്പെട്ട ചിലർ നന്ദി പറയാനായി വീട്ടിൽ വന്നിരുന്നതും ഞാൻ ഓർക്കുന്നു. അത് കേട്ട് എൻ്റെ പിതാവ് എപ്പോഴും മന്ദഹസിക്കുകയും കരുണാമയനും ദയാപരനുമായ അല്ലാഹുവിനോട് നന്ദി പറയുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാമേശ്വരം ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി എൻ്റെ പിതാവിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. എൻ്റെ ചെറുബാല്യത്തിലെ ഏറ്റവും മിഴിവാർന്ന സ്മരണകളിലൊന്ന് തങ്ങളുടെ പരമ്പരാഗത വസ്ത്രങ്ങളണിഞ്ഞ് ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രണ്ടുപേരെയും കുറിച്ചുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാത്രം മുതിർന്നപ്പോൾ പ്രാർത്ഥനയുടെ സാങ്കത്യം എന്തെന്ന് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി. പ്രാർത്ഥനയിൽ യാതൊരു നിഗൂഢതയുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. വിശേഷാൽ അത് മനുഷ്യരെ ആത്മീയ തേജസ്സുമായുള്ള ഐക്യം സാധ്യമാക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ, അദ്ദേഹം പറഞ്ഞു, നിന്റെ ശരീരത്തിൻ്റെ പരിമിതികളെ അതിലംഘിച്ച് നീ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി തീരുകയാണ്. അവിടെ സമ്പത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ ആയ യാതൊരു വിഭാഗീയതകളുമില്ല. സങ്കീർണമായ ആത്മീയ തത്വങ്ങൾ അതീവ ലളിതമായ തമിഴിൽ പറഞ്ഞു തരാൻ എൻ്റെ പിതാവിന് കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓരോ മനുഷ്യവ്യക്തിയും അവൻ്റേതായ സമയത്തും
സ്ഥലത്തും തനിമയിലും അവൻ എത്തിച്ചേർന്ന നല്ലതോ ചീത്തയോ ആയ അവസ്ഥയിലും പ്രത്യക്ഷമായ ദൈവീക അസ്തിത്വപൂർണതയുടെ അംശങ്ങളാണ്. ആകയാൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നാം എന്തിനു ഭയപ്പെടണം? കഷ്ടതകൾ വരുമ്പോൾ നിങ്ങളുടെ യാതനകളുടെ പ്രസക്തിയെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രതികൂല സാഹചര്യങ്ങൾ എപ്പോഴും ആത്മപരിശോധനയ്ക്കുള്ള അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സഹായവും ഉപദേശവും തേടി അങ്ങയുടെ അടുത്ത് വരുന്നവരോട് ഇതൊന്നും പറയാത്തതെന്ത്? ഞാൻ പിതാവിനോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ ചുമലിൽ കൈ രണ്ടും വച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. കുറച്ചു നേരത്തേക്ക് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. തൻ്റെ വാക്കുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് അദ്ദേഹം വിലയിരുത്തുകയാണ് എന്ന് തോന്നി. എന്നിട്ട് അദ്ദേഹം വളരെ താഴ്ന്നതും എന്നാൽ വളരെ ആഴമുള്ളതുമായ സ്വരത്തിൽ അതിനുള്ള മറുപടി നൽകി. എൻ്റെ മനസ്സിൽ അസാധാരണമായ ഒരു ഊർജവും ആവേശവും നിറയ്ക്കുന്ന ഒന്നായിരുന്നു അത്. തങ്ങൾ ഒറ്റപ്പെട്ടതായി കാണുമ്പോൾ മനുഷ്യജീവികൾ സ്വാഭാവികമായും ഒരു കൂട്ടിനു വേണ്ടി തിരയുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ അവർ സഹായത്തിന് ആരെയെങ്കിലും പ്രതീക്ഷിക്കുകയായി. ഒരു ദുർഘട പ്രതിസന്ധിയിൽ ഉഴറുമ്പോൾ കരകയറ്റാൻ കഴിവുള്ള ഒരാളെ ആയിരിക്കും നോക്കുക. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വരുന്ന ഓരോ വേദനകളും ആശകളും പ്രതീക്ഷകളും അതാതിൻ്റേതായ ഒരു പ്രത്യേക സഹായിയെ കണ്ടെത്തുന്നു. പ്രശ്നങ്ങളിൽപ്പെട്ടുഴറി എൻ്റെ അടുത്ത് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകളും അർച്ചനകളും വഴി പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യാനുള്ള അവരുടെ ശ്രമത്തിലെ കേവലം ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ഞാൻ. ഇതൊരിക്കലും ശരിയായൊരു സമീപനമല്ല. അതുകൊണ്ട് ഇത് ഒരിക്കലും പിന്തുടരരുത്. വിധിയെക്കുറിച്ചുള്ള ഭയത്തോടുകൂടിയ കാഴ്ചപ്പാടും നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിന് നമ്മുടെ ഉള്ളിൽ തന്നെ എതിരു നിൽക്കുന്ന ശത്രുവിനെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ദർശനവും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. വെളുപ്പിന് 4 മണിക്ക് നമാസ് വായനയോടെ എൻ്റെ പിതാവ് തൻ്റെ ദിവസത്തിന് തുടക്കമിട്ടിരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. നമാസിന് ശേഷം അദ്ദേഹം 4 മൈൽ അകലെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറിയ തെങ്ങിൻ തോപ്പിലേക്ക് നടക്കും. പിന്നെ തിരിച്ചു വരുന്നത് പരസ്പരം ബന്ധിച്ച് തോളിൽ തൂക്കിയിട്ട് 1 ഡസനോളം നാളികേരങ്ങളുമായിട്ടാണ്. അതിനുശേഷമേ അദ്ദേഹം പ്രാതൽ കഴിക്കുകയുള്ളൂ. 60കളുടെ അന്ത്യത്തിലെത്തി നിൽക്കുമ്പോഴും ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയുമായ എൻ്റെ ലോകത്ത് ജീവിതകാലം മുഴുവൻ എൻ്റെ പിതാവിനെ അന്ധമായി അനുകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വെളിപ്പെടുത്തി തന്ന സനാതന സത്യങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ പ്രയത്നിക്കുകയും ചെയ്തു. ഒരു മനുഷ്യനെ അവൻ്റെ ആശയക്കുഴപ്പത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും പരാജയത്തിലും നിന്ന് ഉയർത്തി യഥാസ്ഥാനത്ത് നിർത്താൻ കഴിവുള്ള ഒരു ദിവ്യശക്തി നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഒരുവൻ തൻ്റെ വൈകാരികവും ശാരീരികവുമായ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയുന്നതോടെ അവൻ സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും മനസമാധാനത്തിലേക്കുമുള്ള പാതയിൽ എത്തിച്ചേരുന്നു. രാമേശ്വരത്തു നിന്ന് ധനുഷ്കോടിയിലേക്കും ധനുഷ്കോടിയെ സേതുക്കര എന്നും വിളിക്കും. അവിടെ നിന്ന് തിരിച്ചും തീർത്ഥാടകരെ കൊണ്ടുപോകാനായി മരം കൊണ്ടുള്ള ഒരു സവാരി ബോട്ട് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയിൽ എൻ്റെ പിതാവ് വ്യാപൃതനായത് എനിക്കേതാണ്ട് 6 വയസ്സുള്ളപ്പോഴാണ്. കടൽക്കരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോട്ട് പണി. ഒരു ബന്ധുവായിരുന്ന അഹമ്മദ് ജലാലുദ്ദീൻ അദ്ദേഹത്തിന് സഹായിയായിട്ടുണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം എൻ്റെ സഹോദരി സുഹറയെ വിവാഹം ചെയ്യുകയുണ്ടായി. ബോട്ട് രൂപം കൊള്ളുന്നത് ഞാൻ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരുന്നു. വിറക് കത്തിച്ച് ചൂട് പിടിപ്പിച്ചിട്ടാണ് ബോട്ടിനു വേണ്ടി ഉരുപ്പടികൾ മയപ്പെടുത്തിയിരുന്നത്. ഈ ബോട്ട് ഉപയോഗിച്ച് എൻ്റെ പിതാവ് നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 100 മൈലിലധികം വേഗമുള്ള ഒരു കൊടുങ്കാറ്റ് വന്ന് ഞങ്ങളുടെ ബോട്ടിനെയും അതോടൊപ്പം സേതുക്കരയുടെ ഏതാനും ഭാഗങ്ങളും തകർത്തു കളഞ്ഞു. പാമ്പൻ പാലം, അതിലൂടെ ഓടിക്കൊണ്ടിരുന്ന നിറയെ യാത്രക്കാരുള്ള ഒരു തീവണ്ടി സഹിതം തകർന്നു വീണു. അതുവരെ സമുദ്രത്തിൻ്റെ സൗന്ദര്യം മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. അപ്പോഴാകട്ടെ അതിൻ്റെ അനിയന്ത്രിതമായ ഊർജം ഒരു വെളിപാട് പോലെ എന്നിലേക്ക് കടന്നു വന്നു. ആ ബോട്ടിൻ്റെ അകാലത്തിലുള്ള അന്ത്യം എത്തിയപ്പോഴേക്കും അഹമ്മദ് ജലാലുദ്ദീൻ എൻ്റെ ഒരു ഉറ്റ സുഹൃത്തായി മാറിയിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നിട്ട് കൂടി എന്നേക്കാൾ 15 വയസ്സിൻ്റെ മൂപ്പുണ്ടായിരുന്ന അദ്ദേഹം എന്നെ ആസാദ് എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ സായാഹ്നത്തിൽ ഒരുമിച്ച് ദീർഘദൂരം നടക്കുമായിരുന്നു.
മോസ്ക് സ്ട്രീറ്റിൽ നിന്നും ആ ദ്വീപന്റെ മണൽ പുതച്ച തീരപ്രദേശത്തേക്ക് നടക്കുമ്പോൾ ഞങ്ങൾ കൂടുതലും ആത്മീയ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്. തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ രാമേശ്വരത്തിന്റെ അന്തരീക്ഷം അത്തരം സംഭാഷണങ്ങൾക്ക് തികച്ചും അനുകൂലമായിരുന്നു. താനും മഹാശിവന്റെ ഉത്തുംഗമായ ക്ഷേത്രമെത്തുമ്പോൾ ഞങ്ങളൊന്നു നിൽക്കും. എന്നിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നു ചേർന്ന തീർത്ഥാടകരോടൊപ്പം അവർക്കുള്ള അതേ ബഹുമാനത്തോടെ ക്ഷേത്രത്തിന് വലം വയ്ക്കുമ്പോൾ ഊർജത്തിന്റെ ഒരു പ്രവാഹം ഞങ്ങളിലൂടെ കടന്നു പോകുന്നതായി തോന്നിയിരുന്നു. ജലാലുദ്ദീൻ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത് തനിക്ക് അദ്ദേഹവുമായി തൊഴിൽ പങ്കാളിത്തമുള്ളതുപോലെയായിരുന്നു. ദൈവം തൊട്ടടുത്ത് നിൽപ്പുണ്ട് എന്ന ഭാവത്തിലായിരുന്നു അദ്ദേഹം തൻ്റെ സംശയങ്ങളെല്ലാം അവിടുത്തെ മുന്നിൽ നിർത്തിവച്ചിരുന്നത്. ഞാൻ ജലാലുദ്ദീനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റും തടിച്ചുകൂടുന്ന തീർത്ഥാടകരിലേക്ക് ദൃഷ്ടികൾ പായിക്കും. ഞങ്ങൾ സർവശക്തനെന്ന് വിളിക്കുന്ന അരൂപിയായ അതേ ആജ്ഞേയ ശക്തിയോടുള്ള ബഹുമാനത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പ്രാർത്ഥനകൾ ഉരുവിടുകയും സമുദ്രത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്നവർ. ഞങ്ങളുടെ പള്ളികളിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ എത്തിച്ചേർന്നിരുന്ന അതേ ലക്ഷ്യത്തിൽ തന്നെ ക്ഷേത്രത്തിലെ പ്രാർത്ഥനകളും എത്തിയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും സംശയമുണ്ടായിരുന്നില്ല. ജലാലുദ്ദീന് ദൈവവുമായി എന്തെങ്കിലും സവിശേഷ ബന്ധമുണ്ടായിരുന്നോ എന്ന് മാത്രം ഞാൻ വിസ്മയിച്ചു. വളരെ പരിമിതമായിരുന്നു ജലാലുദ്ദീന്റെ സ്കൂൾ വിദ്യാഭ്യാസം, മുഖ്യമായും കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട്. ഇതിനാലാകണം വിദ്യാഭ്യാസത്തിൽ തിളങ്ങാൻ അദ്ദേഹം എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ വിജയങ്ങൾ ആവേശപൂർവ്വം ആസ്വദിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ തൻ്റെ ദരിദ്രാവസ്ഥയിൽ ജലാലുദ്ദീൻ ഒരിക്കലും അല്പം പോലും ഖേദിച്ചിരുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. പകരം ജീവിതം തനിക്ക് തരാൻ തിരഞ്ഞെടുത്തവയെക്കുറിച്ചുള്ള കൃതജ്ഞതയാൽ നിറഞ്ഞതായിരുന്നു ആ മനസ്സ്. ഞാൻ ഈ പറയുന്ന കാലത്ത് ആ ദ്വീപിൽ ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയുന്ന ഏക വ്യക്തി ജലാലുദ്ദീനായിരുന്നു. അപേക്ഷകളായിക്കൊള്ളട്ടെ മറ്റു തരത്തിലുള്ളവയായിക്കൊള്ളട്ടെ, ആവശ്യമുള്ള ഏതാണ്ട് എല്ലാ പേർക്കും വേണ്ടി കത്തുകൾ എഴുതി കൊടുത്തിരുന്നു അദ്ദേഹം. എൻ്റെ പരിചയത്തിലോ കുടുംബത്തിലോ ചുറ്റുപാടുമോ ഉണ്ടായിരുന്ന ആർക്കും ജലാലുദ്ദീൻ്റെ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരുന്നില്ല. ജലാലുദ്ദീൻ എപ്പോഴും വിദ്യാസമ്പന്നരായ മനുഷ്യരെക്കുറിച്ചും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും സമകാലീന സാഹിത്യത്തെക്കുറിച്ചും വൈദ്യശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ എന്നോട് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ പരിമിതമായ ചുറ്റുപാടുകൾക്ക് പുറത്തുള്ള ഒരു ധീര നൂതന ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ അദ്ദേഹമാണ് എനിക്ക് നൽകിയത്. എൻ്റെ എളിയ ബാല്യത്തിൻ്റെ ചുറ്റുപാടുകളിൽ പുസ്തകങ്ങൾ ഒരു അസുലഭ വസ്തുവായിരുന്നു. അന്നത്തെ ഒരു മുൻകാല വിപ്ലവകാരിയോ പടവെട്ടുന്ന ദേശീയവാദിയോ ഒക്കെയായിരുന്ന SDR മാണിക്കത്തിൻ്റെ സ്വകാര്യ ഗ്രന്ഥശേഖരം ആ പ്രാദേശിക ചുറ്റുപാടുകളിൽ ഒരുവിധം വിപുലം തന്നെയായിരുന്നു. കഴിവുള്ളിടത്തോളം വായിക്കുവാൻ അദ്ദേഹം എന്നെ പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ പുസ്തകം കടം വാങ്ങാനായി ഞാൻ പതിവായി അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കാറുണ്ടായിരുന്നു. എൻ്റെ കൗമാരപ്രായത്തെ ഏറെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തി മച്ചുന്നനായ സംസുദ്ദീനാണ്. രാമേശ്വരത്തെ ഏക പത്രവിതരണക്കാരനായിരുന്നു അദ്ദേഹം. പാമ്പനിൽ നിന്ന് വെളുപ്പിന് വരുന്ന തീവണ്ടിയിൽ പത്രങ്ങൾ രാമേശ്വരം സ്റ്റേഷനിലെത്തും. രാമേശ്വരം പട്ടണത്തിലെ 1000 വരുന്ന സാക്ഷര സമൂഹത്തെ സേവിക്കുന്ന ഒരു ഏകാംഗ സ്ഥാപനമായിരുന്നു സംസുദ്ദീൻ്റെ ന്യൂസ് പേപ്പർ ഏജൻസി. ദേശീയ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലെ സമകാലീന സംഭവ വികാസങ്ങൾ അറിയുക, നക്ഷത്രഫലം നോക്കുക, മദ്രാസിലെ സ്വർണ്ണവില പരിശോധിക്കുക എന്നിവയാണ് പ്രധാനമായും പത്രം വാങ്ങലിന് പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം. കുറെ കൂടി സാർവദേശീയ കാഴ്ചപ്പാടുകളുള്ളവർ ഹിറ്റ്ലർ, മഹാത്മാഗാന്ധി, ജിന്ന എന്നിവരെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. എങ്കിലും അവസാനം എല്ലാം ഒഴുകിയെത്തിയിരുന്നത് ഉന്നതജാതി ഹിന്ദുക്കൾക്കെതിരെ പെരിയാർ EV രാമസ്വാമി നടത്തിയിരുന്ന നീക്കങ്ങളുടെ ശക്തമായ അന്തർധാരയിലേക്കായിരുന്നു. ദിനപണിയായിരുന്നു ഏറ്റവും അധികം വായനക്കാരുള്ള പത്രം. അച്ചടിച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നത് എൻ്റെ കഴിവിനപ്പുറത്തായിരുന്നതിനാൽ സംസദീൻ വിതരണം നടത്തും മുമ്പ് അവയിലെ ചിത്രങ്ങൾ കണ്ട് എനിക്ക് സ്വയം തൃപ്തനാകേണ്ടി വന്നു. 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പെറപ്പെട്ടു. അന്നെനിക്ക് 8 മാത്രമായിരുന്നു പ്രായം. പെട്ടെന്ന് ചന്തയിൽ പുളിങ്കുരുവിന് ആവശ്യകത ഉയർന്നതിൻ്റെ കാരണം എനിക്ക് പിടികിട്ടിയില്ല. ഞാനന്ന് പുളിങ്കുരു ശേഖരിച്ച് മോസ്ക് സ്ട്രീറ്റിലെ ഒരു പലചരക്ക് കടയിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഒരു ദിവസത്തെ പുളിങ്കുരു ശേഖരണം എനിക്ക് രാജകീയമായ ഒരെണ്ണം നേടിത്തരും. ജലാലുദ്ദീൻ എന്നോട് യുദ്ധത്തെക്കുറിച്ചുള്ള കഥകൾ പറയുമായിരുന്നു. പിന്നീട് ദിനമണിയിലെ തലക്കെട്ടുകളിൽ ഞാൻ അവ കണ്ടെത്താൻ ശ്രമിക്കും.
ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നതിനാൽ യുദ്ധം ഞങ്ങളെ ബാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഇന്ത്യയെ നിർബന്ധപൂർവം സഖ്യകക്ഷികളിൽ ചേർക്കുകയും ഒരുതരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ ആദ്യ ആഘാതം രാമേശ്വരം സ്റ്റേഷനിലെ വണ്ടി നിർത്തൽ ഇല്ലാതായതാണ്. അതുകൊണ്ട് രാമേശ്വരം റോഡിനും ധനുഷ്കോടിക്കും ഇടയ്ക്ക് വച്ച് പത്രം കെട്ടുകളാക്കി ഓടുന്ന വണ്ടിയിൽ നിന്നും പുറത്തേക്ക് എറിയേണ്ടി വന്നു. അങ്ങനെ എറിയുന്ന പത്രക്കെട്ടുകൾ ശേഖരിക്കാൻ സംസുദ്ദീന് ഒരു സഹായിയെ ആവശ്യമായി വന്നു. സ്വാഭാവികമായും ഞാൻ ആ ഒഴിവ് നികത്തി. അങ്ങനെ ജോലി ചെയ്ത് പ്രതിഫലം നേടാൻ ആദ്യമായി എന്നെ സഹായിച്ചത് സംസുദ്ദീനാണ്. അരനൂറ്റാണ്ടിന് ശേഷം ഇന്നും ആദ്യമായി പ്രതിഫലം നേടിയപ്പോഴുണ്ടായ അഭിമാന തിരത്തള്ളൽ എനിക്ക് അനുഭവവേദ്യമാണ്. ഓരോ ശിശുവും ഏതാനും പാരമ്പര്യ സ്വഭാവങ്ങളുമായിട്ടാണ് ഒരു പ്രത്യേകമായ സാമൂഹിക സാമ്പത്തിക വൈകാരിക ചുറ്റുപാടിലേക്ക് പിറന്നു വീഴുന്നത്. പിന്നീട് ആ ശിശു അധികാരപ്പെട്ടവരിലൂടെ ക്രമേണ പരിശീലനം നേടുന്നു. സത്യസന്ധതയും അച്ചടക്കബോധവുമാണ് പിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നന്മയിലുള്ള വിശ്വാസവും ആഴമേറിയ ദയയും എനിക്ക് മാതാവിൽ നിന്നും കിട്ടി. അതുപോലെ എൻ്റെ മൂന്ന് സഹോദരന്മാർക്കും സഹോദരിക്കും. എന്നാൽ എൻ്റെ ബാല്യത്തിൻ്റെ തനിമയ്ക്കും പിൽക്കാല ജീവിതത്തിലെ വ്യത്യസ്തതകൾക്കും ഏറ്റവും അധികം സംഭാവനകൾ നൽകിയത് ജലാലുദ്ദീനും സംസുദ്ദീനും ഒത്ത് ചെലവഴിച്ച ആ കാലഘട്ടമായിരുന്നു. ഇവരുടെ അശിക്ഷിത പാണ്ഡിത്യം അത്രയ്ക്ക് അവബോധമുളവാക്കുന്നതും വാക്കുകളിലൂടെയല്ലാത്ത സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നവയുമായിരുന്നു. ആകയാൽ പിന്നീട് എന്നിലുളവായ സൃഷ്ടിപരതയ്ക്ക് ഇവരുമായുണ്ടായ ബാല്യകാല സൗഹൃദത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്നെനിക്ക് നിസ്സംശയം പറയാം. ചെറുപ്പത്തിൽ എനിക്ക് മൂന്നൊറ്റ ചങ്ങാതിമാർ ഉണ്ടായിരുന്നു: രാമദാസശാസ്ത്രി, അരവിന്ദൻ, ശിവപ്രകാശൻ. യാഥാസ്ഥിതിക ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു ഈ മൂന്ന് കുട്ടികളും. രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായിരുന്ന പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയുടെ പുത്രനായിരുന്നു രാമനാഥശാസ്ത്രി. കുട്ടികളെന്ന നിലയിൽ മതപരമായ വ്യത്യാസങ്ങളോ വളർന്നു വന്ന ചുറ്റുപാടുകളോ മൂലം യാതൊരു തരം വ്യത്യാസങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. രാമനാഥൻ പിന്നീട് അച്ഛനിൽ നിന്ന് രാമേശ്വരത്തെ പൂജാരി സ്ഥാനം ഏറ്റെടുത്തു. അരവിന്ദൻ തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പണിയിലേർപ്പെട്ടു. ശിവപ്രകാശനാകട്ടെ ദക്ഷിണ റെയിൽവേയിലെ ഒരു കാറ്ററിംഗ് കോൺട്രാക്ടറായി. വർഷം തോറും നടന്നിരുന്ന ശ്രീ സീതാരാമ കല്യാണ മഹോത്സവത്തിന് ഭഗവത് വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്നും ജലമാർഗേണ എഴുന്നള്ളിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള രാമതീർത്ഥം എന്ന കുളത്തിൻ്റെ മധ്യഭാഗത്തുള്ള വിവാഹവേദിയിലേക്ക് കൊണ്ടുവരും. ഇതിനായി വിഗ്രഹം വയ്ക്കാൻ അനുയോജ്യമായ തട്ടുകളിട്ട് വിശേഷപ്പെട്ട വഞ്ചികൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരുക്കുമായിരുന്നു. രാമായണത്തിലെയും പ്രവാചകന്റെ ജീവിതത്തിലെയും സംഭവങ്ങളാണ് എൻ്റെ അമ്മയും അമ്മൂമ്മയും രാത്രി ഞങ്ങൾ കുട്ടികൾ ഉറങ്ങാൻ നേരത്ത് കഥകളായി പറഞ്ഞു തന്നിരുന്നത്. ഞാൻ രാമേശ്വരം എലമെൻ്ററി സ്കൂളിലെ 5-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയിക്കുന്ന തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂരിട്ട രാമനാഥശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഒരു ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ ഒരു മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നതുമായി പൊരുത്തപ്പെടാൻ പുതിയ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. അതുപോലെ തന്നെ രാമനാഥശാസ്ത്രിക്കും. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഒരു മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ഞങ്ങൾ ഇരുവരും അവരവരുടെ മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, ഒന്നുകിൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും രാജിവെച്ച് ദ്വീപ് വിട്ടു പോവുക എന്ന് ലക്ഷ്മണശാസ്ത്രി അദ്ദേഹത്തോട് മുഖത്തടിച്ച മാതിരി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ചെറുപ്പക്കാരനായ ആ അധ്യാപകൻ തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ ആ ദൃഢവിശ്വാസ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ഉണ്ടായി. മൊത്തത്തിൽ നോക്കിയാൽ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വേർതിരിവിൻ്റെ കാര്യത്തിൽ വളരെയധികം ക്രമീകൃതവും ദൃഢവുമായിരുന്നു രാമേശ്വരത്തെ ചെറു സമൂഹം. എൻ്റെ ശാസ്ത്രാധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യ അയ്യർ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പത്നിയോ തനി മാമൂലുകാരിയും. ഇങ്ങനെയായിരുന്നിട്ട് കൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പം വിപ്ലവകാരിയുമായിരുന്നു അദ്ദേഹം. വിവിധ പാശ്ചാത്യങ്ങളിലുള്ളവർ തമ്മിൽ എളുപ്പം ഇടപഴകാൻ കഴിയും വിധം സാമൂഹികമായ വേലിക്കെട്ടുകൾ തകർക്കാൻ അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയുണ്ടായി. എന്നോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്ന അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു. വലിയ നഗരങ്ങളിലുള്ള ഉന്നത വിദ്യാഭ്യാസം ശ്രദ്ധിച്ചവരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാനാകും വിധം കലാം നീ വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് എന്നെ ഊണിന് ക്ഷണിച്ചു. ആചാരവിധി പ്രകാരം പരിശുദ്ധമായ കാത്തുസൂക്ഷിക്കുന്ന തൻ്റെ അടുക്കളയിലേക്ക് ഒരു മുസ്ലിം പെണ്ണിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക എന്ന ആശയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞെട്ടിക്കുന്നതായിരുന്നു. എനിക്ക് തൻ്റെ അടുക്കളയിൽ ഊണ് വിളമ്പാൻ അവർ തയ്യാറായില്ല. ശിവസുബ്രഹ്മണ്യ അയ്യർ അത് കണ്ട് അസഹ്യത കാട്ടുകയോ അവരുടെ നേർക്ക് ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതിന് പകരം തൻ്റെ കൈകൊണ്ട് എനിക്ക് ഊണ് വിളമ്പി തരുകയാണ് ഉണ്ടായത്. മാത്രമല്ല എൻ്റെ അരികിലിരുന്ന് ഊണ് കഴിക്കുകയും ചെയ്തു. ഇതൊക്കെ അടുക്കള വാതിലിൻ്റെ പിന്നിൽ നിന്ന് വീക്ഷിക്കുകയായിരുന്നു ഗുരുപത്നി. ഞാൻ ഉണ്ണുകയും വെള്ളം കുടിക്കുകയും ഊണിന് ശേഷം തറ വൃത്തിയാക്കുകയും ചെയ്യുന്ന രീതിയിൽ അവരെന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിച്ചുവോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു. അന്ന് തിരിച്ചു പോരാൻ ഇറങ്ങവേ അടുത്ത വാരാന്ത്യത്തിലും ഒരു സദ്യക്കായി ശിവസുബ്രഹ്മണ്യ അയ്യർ എന്നെ ക്ഷണിച്ചു. എൻ്റെ സംശയസ്ഥിതി കണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചു. വ്യവസ്ഥിതിയെ മാറ്റിത്തീർക്കാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അടുത്ത ആഴ്ച ഞാൻ ശിവസുബ്രഹ്മണ്യ അയ്യരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി വന്ന് എന്നെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും സ്വന്തം കൈകൊണ്ട് ചോറ് വിളമ്പി തരികയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി ആസന്നമായി കഴിഞ്ഞു. ഇന്ത്യക്കാർ അവരുടെ സ്വന്തം ഇന്ത്യയെ കെട്ടിപ്പടുക്കും, ഗാന്ധിജി പ്രഖ്യാപിച്ചു. രാജ്യമാകമാനം അഭൂതപൂർവമായൊരു ശുഭപ്രതീക്ഷ നിറഞ്ഞു. രാമേശ്വരം വിട്ട് ജില്ലാ കേന്ദ്രമായ രാമനാഥപുരത്ത് പോയി പഠിക്കാൻ ഞാൻ പിതാവിനോട് സമ്മതം ചോദിച്ചു. ഉറക്കെ ചിന്തിക്കുന്നത് പോലെ അദ്ദേഹം അപ്പോൾ എന്നോട് പറഞ്ഞു, അബ്ദുൾ, വളരുന്നതിനു വേണ്ടി നിനക്ക് ദൂരെ പോകേണ്ടി വരുമെന്ന് എനിക്കറിയാം. ഒരു കുട പോലുമില്ലാതെ തികച്ചും ഏകാഗ്രിയായി കടൽ പക്ഷി സൂര്യന് കുറുകെ പറക്കുന്നില്ലേ? ഉന്നതമായ അഭിലാഷങ്ങൾ കുടികൊള്ളുന്ന മേഖലയിലേക്ക് പോകുവാനായി നിന്റെ സ്മരണകൾ ഉറങ്ങുന്ന ഭൂമിയോടുള്ള അഭിനിവേശത്തെ ഉപേക്ഷിക്കേണ്ടി വരും. ഞങ്ങളുടെ സ്നേഹം നിന്നെ ഇവിടെ തളച്ചിടുകയോ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിന്നെ പിടിച്ചു നിർത്തുകയോ ചെയ്യുകയില്ല. മടിച്ചു നിന്ന് അമ്മയെ ആശ്വസിപ്പിക്കാനായി അദ്ദേഹം ഖലീൽ ജിബ്രാന്റെ വരികൾ ഉദ്ധരിച്ചു. നിന്റെ മക്കൾ നിന്റെ മക്കളല്ല, ജീവിതത്തിൻ്റെ സ്വന്തം അഭിലാഷത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണവർ. അവർ നിന്നിലൂടെ വളരുന്നു, എന്നാൽ നിന്നിൽ നിന്നല്ല. നിനക്ക് നിന്റെ സ്നേഹം അവർക്കായി നൽകാം, പക്ഷേ നിന്റെ ചിന്തകൾ നൽകരുത്. എന്തെന്നാൽ അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ട്. അദ്ദേഹം എന്നെയും മൂന്ന് സഹോദരന്മാരെയും കൂട്ടി പള്ളിയിൽ പോയി. എന്നിട്ട് അവിടെ വെച്ച് വിശുദ്ധ ഖുറാനിലെ അൽ ഫത്തിഹ എന്ന പ്രാർത്ഥന ഉരുവിട്ടു. രാമേശ്വരം സ്റ്റേഷനിൽ വച്ച് എന്നെ തീവണ്ടിയിൽ കയറ്റി ഇരുത്തിയ ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ദ്വീപായിരിക്കാം നിന്റെ ശരീരത്തിൻ്റെ ഗേഹം, പക്ഷെ നിന്റെ ആത്മാവ് ഇതിലല്ല. രാമേശ്വരത്തിലുള്ള ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വന്നു കാണാനാകാത്ത നാളെയുടെ ഭവനത്തിലാകും നിന്റെ ആത്മാവ് വസിക്കുക. എൻ്റെ മകനെ, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഷ്വാർസ് ഹൈസ്കൂളിൽ ചേർക്കാനും താമസ സൗകര്യം ശരിപ്പെടുത്താനുമായി സംസുദ്ദീനും അഹമ്മദ് ജലാലുദ്ദീനും എന്നോടൊപ്പം രാമനാഥപുരം വരെ യാത്ര ചെയ്തു. എങ്ങനെയോ എനിക്ക് ആ പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനായില്ല. ഏതാണ്ട് 50,000 ജനങ്ങൾ പാർത്തിരുന്ന രാമനാഥപുരം ദ്രുതഗതിയിൽ വളരുന്നതും ഭിന്ന സ്വഭാവങ്ങളും ഉള്ളതുമായ ഒരു പട്ടണമായിരുന്നു. എന്നാൽ രാമേശ്വരത്തെ യോജിപ്പും സൗഹൃദവും ഒക്കെ അവിടെ കാണാനും ഉണ്ടായിരുന്നില്ല. ഗൃഹാതുരത്വത്തിൻ്റെ പിടിയിലായി ഞാൻ രാമേശ്വരം സന്ദർശിക്കാനുള്ള ഓരോ സന്ദർഭവും മുതലാക്കിപ്പോന്നു. രാമനാഥപുരത്തെ വിദ്യാഭ്യാസ സാധ്യതകളുടെ ആകർഷകത്വത്തിന് വീട്ടിൽ ഉമ്മയുണ്ടാക്കിയിരുന്ന പോളി എന്ന ദക്ഷിണേഷ്യൻ മധുരപലഹാരത്തിൻ്റെ സ്വാദിനെ വെല്ലാനായില്ല. എൻ്റെ അമ്മ പോളിയുടെ 12 വ്യത്യസ്ത വകഭേദങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഏറ്റവും മികച്ച രീതിയിൽ ചേർത്തിരുന്ന ഓരോ ചേരുവയുടെയും സ്വാദ് നമുക്കതിൽ രുചിച്ചറിയാനാകും. ഗൃഹാതുരത്വമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. എന്തെന്നാൽ എനിക്കറിയാം പിതാവ് വളരെ വലിയ പ്രതീക്ഷകളാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്.
ഞാനൊരു കളക്ടറായി തീരുന്നതായിട്ട് പിതാവ് സങ്കല്പിച്ചിരുന്നു. രാമേശ്വരത്തിൻ്റെ പരിചിതത്വവും സുരക്ഷിതത്വ ബോധവും സൗകര്യങ്ങളും ഒക്കെ നഷ്ടമായതിൻ്റെ വല്ലായ്പങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിതാവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതി. ശുഭചിന്തയുടെ ശക്തിയെക്കുറിച്ച് ജലാലുദ്ദീൻ എന്നോട് സംസാരിക്കുമായിരുന്നു. ഗൃഹാതുരത്വവും മനസ്സുമടുപ്പും വലയം ചെയ്യുമ്പോൾ ഞാൻ ആ വാക്കുകൾ ഓർമ്മിക്കും. അപ്രകാരം എൻ്റെ ചിന്തകളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക വഴി ഞാൻ എൻ്റെ ഭാഗധേയത്തെ സ്വാധീനിക്കാൻ കഠിന ശ്രമം ചെയ്തു പോന്നു. ഏതായാലും വിധി എന്നെ രാമേശ്വരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല. പ്രത്യുത എൻ്റെ ബാല്യം ചെലവിട്ട ആ നാട്ടിൽ നിന്നും അതെന്നെ കൂടുതൽ ദൂരത്തേക്ക് പറത്തിക്കൊണ്ടുപോയി.